ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ അത് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ സ്ത്രീകളും ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകുന്നതിന് ഒരു തടസ്സമുണ്ടാകാതെ എളുപ്പത്തിൽ കൺസീവ് ആകുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെങ്കിലും രോഗാവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. രോഗാവസ്ഥ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഹോർമോണൽ ഇംബാലൻസസ് ആയിട്ടുള്ള തൈറോയിഡുണ്ട്, PCOD ഉണ്ട്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നമുക്ക് ഉണ്ടെങ്കിൽ, ഡയബറ്റീസ് ഉണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നമുക്കുണ്ടെങ്കിൽ ആ ഒരു ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം, ഇപ്പോൾ തൈറോയിഡുള്ള സ്ത്രീയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ എടുത്ത് തൈറോയിഡ് ഒന്ന് നോർമലാക്കിയതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക. കാരണം ഏർലി പ്രഗ്നൻസിയുടെ സമയത്ത് തൈറോയിഡ് കൂടിപ്പോയാലും തൈറോയിഡ് കുറഞ്ഞു പോയാലും അത് കുഞ്ഞിനെ മോശകരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കണക്കിലെടുത്തിട്ട് നിങ്ങൾ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക. തൈറോയിഡ് കൂടുതലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തൈറോയിഡ് നിങ്ങൾ കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് മെഡിസിൻ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. രണ്ടാമതായിട്ട്, നിങ്ങൾക്കിപ്പോൾ PCOD ഉണ്ട്. PCOD ഉള്ള സ്ത്രീകളിലെല്ലാം പൊതുവേ കണ്ടുവരുന്നതാണ് ശരീരഭാരം വർദ്ധിക്കുന്നത്. ഇങ്ങനൊരു ശരീരഭാരം വർദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ശരീരഭാരം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത് ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകും. ശരീരഭാരം കൂടുതലായിട്ട് വർദ്ധിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓവർവെയ്റ്റ് ആവുകയും, ഓവർവെയ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് PCOD ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടുള്ള രീതിക്ക് എന്തെങ്കിലും വർക്കൗട്ടുകളോ അതുപോലെ തന്നെ ഡയറ്റോ ഒക്കെ ചെയ്ത് PCOD കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ശരീരഭാരമൊക്കെ ഒന്ന് കുറഞ്ഞ്, നിങ്ങളൊന്ന് സ്ലിമ്മായി, നിങ്ങൾക്ക് പീരിയഡ്സ് ഒക്കെ റെഗുലറായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന നിങ്ങളുടെ PCOD കൺട്രോളിലായിട്ട് വരുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു PCOD കൺട്രോളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രഗ്നൻസി എളുപ്പം സക്സസ്ഫുൾ ആകുന്നതിന് അത് സഹായിക്കും. നിങ്ങളുടെ ഓവുലേഷൻ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നത് മൂലം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നതൊക്കെ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള സ്ത്രീകൾ ഡയബറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കുക. അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകം കുറയ്ക്കുക. കാരണം ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റീസ് കൂടുതലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകുന്ന ഒരു സമയത്ത് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് കൂടാതെ നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ അതുമായിട്ടുള്ള ബുദ്ധിമുട്ട്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ഏർലി സ്റ്റേജിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസിയെ അത് അഫക്റ്റ് ചെയ്യുകയും കൂടുതൽ സ്ത്രീകളിൽ മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്നോണം, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. കാരണം അതല്ല, ഇത് എന്തെങ്കിലും ഇംബാലൻസസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ മൂർധന്യാവസ്ഥയിലെത്താനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൺട്രോളിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെഡിസിൻസ് കഴിക്കുക. മെഡിസിൻസ് കഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിറ്റമിൻ മെഡിസിൻസ് കഴിക്കുക. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ആ ഒരു പ്രഗ്നൻസിക്ക് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓരോ സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻസ് വേണ്ടുന്ന അളവിൽ ഉണ്ടാവണം. ഈ വിറ്റമിൻസ് നിങ്ങളുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ഈ വിറ്റമിൻ ഡെഫിഷ്യൻസി മൂലവും നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാനോ അതല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ഫെയിലായി പോകാനോ അല്ലെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോകാനോ കുഞ്ഞിന് ഗ്രോത്ത് ഉണ്ടാവാതെ പോകാനോ ഒക്കെ കാരണമാകും. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിറ്റമിൻസ് എടുക്കുക. നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കുന്നത് നല്ലതാണ്, കാൽസ്യം കഴിക്കുന്നത് നല്ലതാണ്, അയൺ കഴിക്കുന്നത് നല്ലതാണ്. ഈ മൂന്ന് വിറ്റമിൻസ് എങ്കിലും നിങ്ങൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഗുണം ചെയ്യും.
നിങ്ങളുടെ ആ പ്രഗ്നൻസി ഹെൽത്തി ആവാനും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനും ഓവറോൾ ഡെവലപ്മെൻറ്റിനൊക്കെ ഈ ഒരു ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറ്റാത്തവരൊക്കെ ഈ മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ദിവസം ഒരു ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ രാവിലെ കഴിക്കാം, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാം. പൊതുവെ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ഉച്ചയ്ക്ക് നമ്മളൊരു അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, രാത്രി നമ്മളൊരു കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അയണും കാൽസ്യം നിങ്ങൾ ഒരുമിച്ച് എടുക്കരുത്, കാരണം ആ ഒരു വിറ്റമിൻസ് നിങ്ങൾക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കാവുന്നതാണ് ഈ മൂന്ന് ടൈപ്പ് മെഡിസിനും, ഫോളിക് ആസിഡിൻ്റെ മെഡിസിനും അയണിൻ്റെ മെഡിസിനും കാൽസ്യത്തിൻ്റെ മെഡിസിനും. ഇത് മൂന്നും നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അയണും കാൽസ്യവും ഫോളിക് ആസിഡും ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബെനഫിറ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അത് ആ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആ ഒരു ട്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് പുരുഷന്മാരും ഈ ഒരു മെഡിസിൻ കഴിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ സ്പേമിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും കൗണ്ട് കൂട്ടാനും മോട്ടിലിറ്റി കൂട്ടാനും ഒക്കെ ഈ നമ്മൾ ഈ വിറ്റമിൻസ് എല്ലാം നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മളെ സഹായിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഈ മെഡിസിൻ കഴിക്കുന്നതൊക്കെ നല്ലതായിരിക്കും കേട്ടോ. മെഡിസിൻ ഒന്നുകൂടി പറയാം, അയണും കാൽസ്യവും ഫോളിക് ആസിഡും. അപ്പോൾ ഈ മെഡിസിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടി നിങ്ങളുടെ പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവാനായിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിരീഡ് സൈക്കിളിൻ്റെ ലെങ്ത് മനസ്സിലാക്കി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഓവുലേഷൻ ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. 28 ദിവസം ആർത്തവ ചക്രമുള്ള ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അപ്പോൾ 29-ാമത്തെ ദിവസവും ഒരു 30-ാമത്തെ ദിവസമൊക്കെ ആർത്തവ ചക്രമുള്ള സ്ത്രീകൾക്ക് 15-ാമത്തെ ദിവസം 16-ാമത്തെ ദിവസം അങ്ങനെ അങ്ങനെ അവരുടെ കണക്കിൽ വ്യത്യാസം ഉണ്ടാകും. എളുപ്പത്തിൽ എങ്ങനെയാണ് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കാർട്ടിലും കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ആ മെത്തേഡ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓവുലേഷൻ ഡേറ്റ് മാത്രം യൂട്ടിലൈസ് ചെയ്യാതെ ഒരു ഫെർട്ടൈൽ പീരീഡ്, അതായത് ഓവുലേഷൻ നടക്കുന്നതിന് 3 ദിവസം മുമ്പും ഓവുലേഷൻ്റെ എക്സാക്റ്റ് ഡേ കഴിഞ്ഞ് 3 ദിവസവും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുക. ഈ ഓവുലേഷൻ ഡേറ്റിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ആ ഡേയ്സൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ 3 സ്റ്റെപ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നവരിൽ അവരിൽ എന്തെങ്കിലും ഹോർമോണൽ വ്യതിയാനങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ഇറഗുലാരിറ്റീസ് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്ത് നോക്കുക. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഫെർട്ടിലിറ്റി മെഡിസിൻസും അതല്ലെങ്കിൽ ഹോർമോണൽ ഇഞ്ചെക്ഷൻസൊക്കെ എടുക്കുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം നമുക്കുണ്ടെങ്കിൽ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോർമോണൽ മെഡിസിൻസിൻ്റെയും ഇഞ്ചെക്ഷൻ്റെയും ഒക്കെ ബെനഫിറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എളുപ്പത്തിൽ ഫലപ്രദമാകുന്നതിനും ഓവുലേഷൻ നടക്കാനായിട്ടുള്ള മെഡിസിൻ എടുക്കുന്നത് പെട്ടെന്ന് ഓവുലേഷൻ നടക്കുന്നതിനും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിനും ഒക്കെ നിങ്ങൾ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക്